നമസ്കാരം നിഷ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള, അതായത് RRB ഗ്രൂപ്പ് ഡി 6 December 2018 ചോദിച്ചിട്ടുള്ള ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു പോകുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഗ്രൂപ്പ് ഡി എക്സാംസ് ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ അതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരണമെന്ന് വിചാരിക്കുവാണ്. സോ റീസണിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ക്ലോസ്ലി റിസംബിൾസ് ദ മിറർ ഇമേജ് ഓഫ് ദി ഗിവൺ ഫിഗർ. അതായത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിറർ ഇമേജ് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് എന്താണ് മിറർ ഇമേജ്? ഇപ്പോൾ ഒരു ഇമേജ് ദാണ്ടെ ഇങ്ങനെയാണ്, ഇപ്പോൾ ഒരു സർക്കിൾ, അതിൻ്റെ ഇവിടെ ഒരു മാർക്ക് ഉണ്ടെന്നിരിക്കട്ടെ. ഇവിടെയാണ് ഒരു മിറർ നിൽക്കുന്നതെങ്കിൽ, ഓക്കെ, മിററിന് ഓപ്പോസിറ്റ് വരുമ്പോൾ ഈ ഫിഗർ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. മിററിന് ഓപ്പോസിറ്റ് വരിക എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ ലെഫ്റ്റ് ഉള്ളത് എന്തായി മാറും? ഇപ്പം ഈ റൈറ്റ് ഉള്ളത് ലെഫ്റ്റ് ആവും, ലെഫ്റ്റ് ഉള്ളത് റൈറ്റ് ആവും. അപ്പോൾ ഒറിജിനൽ ഫിഗറിൽ റൈറ്റിൽ ഇരുന്ന ഈ ക്രോസ് മാർക്ക് മിററിന് അപ്പുറത്തേക്ക് വരുമ്പോൾ എവിടേക്ക് പോകും? ലെഫ്റ്റിലേക്ക് വരും. ടോപ്പിലുള്ള കാര്യങ്ങൾക്ക് എന്തുണ്ടാവില്ല? മാറ്റം ഉണ്ടാവത്തില്ല. ഇപ്പൊ ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ആ മൈനസ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും, അതിനകത്ത് വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ. വാട്ടർ ഇമേജ് വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്, സ്റ്റാറും ഞാൻ ഇവിടെ ഒരു സീറോ ഇട്ടെന്നിരിക്കട്ടെ. അപ്പോൾ അതിനെ നമ്മൾ വാട്ടർ ഇമേജ് അല്ലെങ്കിൽ മിറർ ഇവിടെയാണ് വരുന്നതെങ്കിൽ ഈ ഇമേജ് എങ്ങനെ മാറുന്നതായിട്ട് കാണാം? സീറോയും സ്റ്റാറുമായി, അതായത് ടോപ്പും ബോട്ടവുമാണ് എന്തിനകത്ത് ചേഞ്ച് ആവുന്നത്? വാട്ടർ ഇമേജിനകത്ത് ചേഞ്ച് ചെയ്തു. വാട്ടർ അല്ലെങ്കിൽ മിറർ ഡൗൺ വരുന്ന കേസിൽ ഇത് മിററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷനകത്ത് ഏതാണ് നമ്മുടെ കറക്റ്റ് ഫിഗർ ആയിട്ട് വരുന്നത്? വേറെ ഒന്നിനകത്ത് വ്യത്യാസം വരത്തില്ല. ഈ ലെഫ്റ്റിലുള്ളത് റൈറ്റിലാവും, റൈറ്റിലുള്ളത് ലെഫ്റ്റിലാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലെഫ്റ്റിലല്ലേ ഇത് വന്നിരിക്കുന്നത്, അത് എവിടെ പോകണം? റൈറ്റിലേക്ക് പോകണം. അപ്പോൾ ഈ ഫിഗർ എന്തായാലും വരില്ല. ക്ലിയർ ആണേ? ഈ ഫിഗറും വരത്തില്ല. ഇത് എവിടെയാണ്? ഡൗണിലേക്കാണ് മാറിയിരിക്കുന്നത്. ബിയും സിയും ശ്രദ്ധിക്കുക. ഓക്കെ, ബിയും സിയും. അപ്പോൾ ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ ആ ലൈൻസ് വരുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ലേ, അല്ലാതെ ഡൗണിലേക്ക് ചേഞ്ച് ആവത്തില്ലല്ലോ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ മിറർ ഇമേജുമായി ബന്ധപ്പെട്ട ഈ ഒരു രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മിറർ ഇമേജുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കൂടാതെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ഏത് ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വന്നാലും നിങ്ങൾ നമ്മുടെ ബേസ് ക്ലാസ്സുകൾ കാണാൻ മറക്കരുത്, അതിൽ നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടും. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ഇൻ എ സർട്ടൺ കോഡ് സ്റ്റേപ്പിൾ ഈസ് റിട്ടൺ ആസ്, ആണ് സ്റ്റേപ്പിൾ, അതായത് ഒരു വേർഡ് തന്നിരിക്കുന്നു, STAPLE, ആ വേർഡിന് കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആട്ടോ. എങ്ങനെ മാറിയിരിക്കുന്നു? RSZOKD. അപ്പം ഞാനത് ഇതിന് ആൽഫബറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ SRI മാറി, TS ആയി മാറി, AZ ആയി മാറി. എന്താണ് SRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? S തൊട്ട് ബാക്കിൽ വരുന്ന ലെറ്റർ ആണ് R, അതായത് -1. Tക്ക് തൊട്ട് ബാക്കിൽ വരുന്ന ലെറ്റർ ആണ്, Aക്ക് തൊട്ട് ബാക്കിൽ വരുന്ന ലെറ്റർ ആണ് Z, Pക്ക് ജസ്റ്റ് ബാക്കിൽ വരുന്ന ലെറ്റർ ആണ് O. അപ്പോൾ ഇവിടെ എന്താണ് കോൺസെപ്റ്റ്? -1 ആണ് ഇവിടുത്തെ ലോജിക്ക്. അപ്പൊ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡൈജസ്റ്റ് എന്ന് പറയുന്ന വേർഡ്, ഡൈജസ്റ്റ് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CHFDR S. ഇസ് ക്ലിയർ? ഇങ്ങനല്ലേ മാറ്റാൻ പറ്റുന്നത് -1 എടുത്ത്? സോ ഇതേതാണ്? CHFDR S. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, കോഡിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതുപോലെ പ്ലേസ് വാല്യൂസിൽ ഒരു ചേഞ്ച് കൊടുത്തിട്ടായിരിക്കും തരുന്നത്. എപ്പോഴും -1 തന്നെ ആയിരിക്കണം, നിർബന്ധമൊന്നുമില്ല. ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും വരാം, -1 +1 വരാം, -1 വരാം, -2 വരാം, -3 വരാം, -10 വേണമെങ്കിൽ വരാം, +1 +2 +3, ഇങ്ങനെ ഏത് കോമ്പിനേഷനും നമ്മുടെ കോഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഈസ് ക്ലിയർ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. എന്താണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ? ഇത് നമുക്ക് അല്പം മാത്തമാറ്റിക്കൽ ലോജിക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇത്തരം ക്വസ്റ്റ്യൻസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, 150 അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് 2 എന്ന് കൊടുത്തിരിക്കുന്നു. ആദ്യം ഈ ബ്രാക്കറ്റിനാണല്ലോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതേൻ്റെ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ആരോട് 2 കൊടുത്തിരിക്കുന്നു. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
10 ചെയ്യണം. അപ്പൊ ബ്രാക്കറ്റിനാണ് എപ്പോഴും ബോർഡ് മാസിനകത്ത് ഇമ്പോർട്ടൻസ് ഉള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അങ്ങനെയാണെങ്കിൽ 150/2 ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഏത് വാല്യൂ വന്നാൽ നമുക്ക് 87 കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 150 പ്ലസ് ചെയ്യുമ്പോൾ തന്നെ എത്രയാണ്, 152 വരും. ഇൻറ്റു 2 വലിയ വാല്യൂ വരും, ഇൻറ്റു 10 വരുമ്പോൾ എഗൈൻ വലിയ വാല്യൂ വരും. ഇതല്ല എന്ന് ഉടനെ ഉറപ്പിക്കാൻ പറ്റും. ഇത്തരം ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഏറ്റവും അവസാനത്തെ ഓപ്ഷനിൽ തുടങ്ങുന്ന ഏട്ടം നല്ലത്, അതൊരു നല്ലൊരു ലോജിക്കാണ്. കാരണം മിക്കവാറും അവർ ലാസ്റ്റിൽ നിന്നാണ് ആൻസർ പ്ലേസ് ചെയ്യാൻ സാധ്യത. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നോക്കാം, 150/2 എത്ര കിട്ടും, 75. അതിനുശേഷം എന്താ വന്നേക്കുന്നത്, പ്ലസ് ആണ്, 75 ആണ്. 75 പ്ലസ് 2, 75 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എത്ര വരണം, 77. അതെ, പ്ലസ് 10 എന്ത് കിട്ടുന്നു, 87. സോ ഞാൻ പറഞ്ഞില്ലേ, ഇത്തരം ക്വസ്റ്റ്യൻസിനകത്തൊക്കെ നമ്മൾ ലാസ്റ്റ്, കാരണം ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ എല്ലാ ആൻസേഴ്സും ഇട്ട് കൊടുത്ത് നോക്കി ഈ ലോജിക്കിലേക്ക് എത്തുന്നുണ്ടോ എന്ന് ഏതൊരാക്കം ചെയ്ത് നോക്കാം. പക്ഷെ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനകത്ത് ചെയ്ത് തീർക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം ഇരിക്കുന്നത്. അക്കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ എവിടെ എന്നാണ്, ആ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് കേട്ടോ. പി ടോൾഡ് ക്യൂ, പി ക്യൂവോട് പറയുന്നു, പി ടോൾഡ് ക്യൂ, ദോ ഐ ആം ദ സൺ ഓഫ് യുവർ ഫാദർ. ഓക്കെ, പി പറയുന്നു ഐ ആം ദ സൺ ഓഫ് യുവർ ഫാദർ, അതായത് ക്യൂവിനോട് പറയുന്നു ഐ ആം ദ സൺ ഓഫ് യുവർ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയും എന്താണ്, പിയുടെ ഫാദർ ഇയാളുടെ ഫാദർ തന്നെയാണ്. യു ആർ നോട്ട് മൈ ബ്രദർ, എന്നിട്ട് എന്ത് പറയുന്നു, ഇയാൾ നമ്മുടെ ബ്രദർ അല്ല എന്ന് പറയുന്നു. ബ്രദർ അല്ലെങ്കിൽ പിന്നെ എന്തുമായിരിക്കും, ഇവർ രണ്ടുപേരും ഒരേ അച്ഛൻ്റെ മക്കളാവണമെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കണം, സിസ്റ്റർ ആയിരിക്കേണ്ടേ വരേണ്ടത് അല്ലേ. പിയുടെ ആരാണ് ക്യൂ, ആ പിയുടെ സിസ്റ്ററാണ്. സോ ആൻസർ സിസ്റ്റർ. വളരെ സിമ്പിളായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, ഇതാ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ ഏത് ഏരിയയിൽ നിന്നാണ്, വൈസ് ആ സോറി ഫോൺ എന്ന് പറയുന്ന വീട്, ഫോൺ, ഫോണിനെ എങ്ങനെ മാറ്റിയിരിക്കും, ആർ ജെ ക്യു പി ജി, പി ക്യു ആർ എസ് എന്ന് വെച്ചാൽ രണ്ട്, എച്ച് ഐ ജെ രണ്ട്, എല്ലാം പ്ലസ് ടുവിന്റെ വ്യത്യാസമല്ലോ, എൽ എം എൻ ഒ പി ക്യു, എൻ ഒ പി ഇ എഫ് ജി ഇസ് ക്ലിയർ എന്നിൻ്റെയാണ് പ്ലസ് ടുവിന്റെ വ്യത്യാസം. സോ ഡെഫിനറ്റ്ലി വാട്ടറിനെ നിങ്ങൾക്ക് മാറ്റിയിടാൻ പറ്റുന്നതേ ഉള്ളൂ. വാട്ടറിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ചെയ്തിട്ട് പെട്ടെന്ന് പറയാമോ, എന്താണ് വാട്ടറിൻ്റെ ഉത്തരം വരുന്നത്, വാട്ടറിൻ്റെ ഉത്തരം എന്താ വരുന്നത്, ആ ഡബ്ല്യു വൈ ഏടത് സി പി യു വി ആണ്, ഇയടത് എഫ് ജി ആണ്, ആറിൻ്റെ എസ് ടി ആണ്. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ വൈ സി ബി ജി ടി, ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി. എല്ലായിടത്തും വന്നിരിക്കുന്ന ചേഞ്ച് പ്ലസ് രണ്ടിൻ്റെ വ്യത്യാസം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എന്താണ് ചൂസ് ദ മിറർ ഇമേജ് ഓഫ് ദ ഫോളോയിങ് ഫിഗർ. നിങ്ങൾ പറ, ഇതാണ് ഫിഗർ, കണ്ട ഇതാണ് ഫിഗർ, മിറർ ഇരിക്കുന്നതാ ഇവിടെ, മിറർ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ വാട്ടർ ഇമേജ് ഡൗൺലോഡ് വരുന്ന ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇവിടെ വരുമ്പോൾ എന്തുമായിരിക്കും വരുന്നത്, നിങ്ങൾ പറ, ഡൗണി വരുമ്പം ഇങ്ങനല്ലേ ഇമേജ് വരേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ സി. അപ്പൊ ഞാൻ ആ ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞ ലോജിക്ക് അറിയാവുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്, ലെഫ്റ്റ് റൈറ്റുകളാണ് ചേഞ്ച് ചെയ്യുന്നത്. വാട്ടർ ഇമേജ് വരുമ്പോൾ ടോപ്പും ബോട്ടവുമാണ് ചേഞ്ച് ആവുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ. എന്താണ്, ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഗിവൺ ഫിഗർ. അതായത് കൗണ്ടിങ് ഫിഗേഴ്സ് ആണ്, അതായത് നമുക്ക് അതിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചെറിയ എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ദാ ഈ ഒരു റെക്റ്റാങ്കിൾ തന്നു, അതിനെ ദാ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇസ് ക്ലിയർ. എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, 1, 2, 3, 4. അതിനകത്ത് നാല് ചെറിയ ട്രയാങ്കിൾ വന്നു. ആ നാല് ചെറിയ ട്രയാങ്കിൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇത് മൊത്തത്തിൽ ഒരു ട്രയാങ്കിൾ അല്ലേ, കണ്ടോ, ഇത് മൊത്തത്തിൽ ഒരു ട്രയാങ്കിൾ അല്ലേ, ഇത് മൊത്തത്തിലൊരു ട്രയാങ്കിൾ അല്ലേ, ഇത് മൊത്തത്തിലൊരു ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ ഈ നാല് ട്രയാങ്കിൾ കൂടാതെ നാലെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ട്. ഇസ് ക്ലിയർ. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിനെ ഈ രീതിയിൽ ഒരു ഡയഗണൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഫോർ
കൗണ്ട് ചെയ്തു, ചെറിയ ട്രയാങ്കിൾസ് കൗണ്ട് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആൻസർ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇതാ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഞാൻ ഒരു ഒരു ഡയഗ്രം കൂടെ വരയ്ക്കാം. റെക്ടാങ്കിൾ തന്നെ വരയ്ക്കണേ. ഞാൻ വരയ്ക്കുമ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട്. ഓക്കെ, ചെറിയ ട്രയാങ്കിൾ കൗണ്ട് ചെയ്താൽ 1, 2, 3, 4, 5, 6, 7, 8 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. ടോട്ടൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ കൂടുതലൊന്നും ആലോചിക്കേണ്ട. 8 × 2 ഇരട്ടി എത്രയാണ്? 16 ആണ്. ചെറിയ ട്രയാങ്കിൾ കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലാണെങ്കിലുള്ള ടൈപ്പാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇനി ഇങ്ങനെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. കാണുന്നുണ്ടോ? കണ്ടെ, ഇങ്ങനെ ഒരു ചെറിയ ട്രയാങ്കിൾ കണ്ട. ഇനി അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ട്രയാങ്കിൾ കൂടിയുണ്ട്. ഇസ് ക്ലിയർ? അപ്പം മൊത്തം എത്ര ഉണ്ട്? 12 ട്രയാങ്കിൾസ് ഉണ്ട്. 12 × 2, 24 ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്പർ ഓഫ് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഇപ്പോൾ ട്രയാങ്കിൾസിൻ്റെ ക്വസ്റ്റൻ ആണ്. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ അവിടുത്തെ ടൈപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈപ്പ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ടൈപ്പാണോ എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? റെക്റ്റാങ്കിളിനകത്ത് ഈ രീതിയിൽ ട്രയാങ്കിൾസ് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇത് കണ്ടോ, വളരെ സിമ്പിളായിട്ട് 8 എണ്ണം ഉണ്ടോ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. 1, 2, 3, 4 ചെറിയ ട്രയാങ്കിൾ എടുത്തു, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എത്ര ഉണ്ട്? 8 ചെറിയ ട്രയാങ്കിൾസ് ഉണ്ട്. ഇൻറ്റു 2 എടുത്തപ്പോൾ 16 കിട്ടി. അപ്പോൾ ഈ ഒരു ലോജിക് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം. വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് ടേം ഇൻ ദ ബിലോ സീരീസ്? ദാ വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് C3A1? ഇതെല്ലാവർക്കും മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. G7E5 ഇതും മനസ്സിലായി എന്നാണ് തോന്നുന്നത്. അതായത് ഓരോ ലെറ്റേഴ്സും അതിൻ്റെ പ്ലേസ് വാല്യൂ, ഓരോ ലെറ്റേഴ്സും അവയുടെ പ്ലേസ് വാല്യൂ. G7th ലെറ്റർ ആണ്, E5th ലെറ്റർ ആണ് അവയുടെ പ്ലേസ് വാല്യൂ. അത്തരത്തിൽ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആരാണ്? K യുടെ പ്ലേസ് വാല്യൂ അല്ലേ 11? ഞാൻ ഇജോട്ടി എന്നൊരു കോഡൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇജോട്ടി ഒക്കെ പഠിപ്പിച്ച് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5th, 10th, 15th, 20th, and 25th ലൊക്കേഷനിൽ വരുന്ന ലെറ്റേഴ്സിനെ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയാണ്. അപ്പം കേടത് 11 ആണെന്നും IJ Iയുടെ 9 ആണെന്നും വളരെ നിസ്സാരമായിട്ട് ഇജോട്ടി എന്നുള്ള കോഡ് അറിയാമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ കോഡ് ഓർത്ത് വെക്കുക. ഇജോട്ടി 5, 10, 15, 20, 25 ലൊക്കേഷൻ വരുന്ന ലെറ്ററുകളുടെ പ്ലേസ് വാല്യൂ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്ന കോഡാണ്. ആ കോഡൊന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. അടുത്ത ക്വസ്റ്റിനോട്ട് പോട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് നോർത്ത് ഈസ്റ്റ് ബിക്കംസ് നോർത്ത്, ദെൻ വാട്ട് ഷുഡ് വെസ്റ്റ് ബിക്കം? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നല്ലൊരു ക്വസ്റ്റ്യൻ, ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ എല്ലാവർക്കും ഡയറക്ഷൻ അറിയാമെന്നാണ് എൻ്റെ വിചാരം. അത് എൻ്റെ മാത്രം വിചാരമാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. VNS. ഓക്കെ, വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇത് കൂടാതെ നമുക്ക് ഒരു 8 ഡയറക്ഷൻ കൂടി ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതൊക്കെയാണ് വരുന്നത് പറഞ്ഞേ, ഞാൻ ഒന്നുകൂടെ വരയ്ക്കാമേ. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട ഡയറക്ഷൻസ് VNS ഞാൻ മാർക്ക് ചെയ്തു. ഇത് കൂടാതെ എന്താണ്? നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ്. ഇവർ പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് ബിക്കം നോർത്ത്, നോർത്ത് ഈസ്റ്റ് എന്തായി മാറി? നോർത്ത് എന്നായി മാറി. അപ്പം നോർത്തിന് ഓപ്പോസിറ്റ് ആണ് എപ്പോഴും എന്ത് വരുന്നത്? സൗത്ത് വരുന്നത്. അതവർ പറഞ്ഞില്ലെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. നോർത്തും സൗത്തും വരുവാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുന്ന ആൾക്കാരെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം ആരാണ്. ഇവിടെ വരണം ആര്? വെസ്റ്റ് വരണം. ഇവിടെ വരണം ആര് വരണം? ഈസ്റ്റ് വരണം. അപ്പം സൗത്ത് വെസ്റ്റിനും നോർത്ത് വെസ്റ്റിനും ഇടയ്ക്ക്, അതായത് സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്ക്, സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്ക് വരുന്ന പ്ലേസിനെ അറിയപ്പെടുന്നത് എന്താണ്? സൗത്ത് വെസ്റ്റ് എന്നല്ലേ. ഓക്കെ, അപ്പോൾ വെസ്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന ആളാരാണ്? സൗത്ത് വെസ്റ്റ് ആണ്. ഇസ് ക്ലിയർ? വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ എന്താ മാർക്ക് ചെയ്തത്? ആദ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ 8 ഡയറക്ഷൻസ് മാർക്ക് ചെയ്തു. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അവർ ക്വസ്റ്റിനി പറഞ്ഞു നോർത്ത് ഈസ്റ്റ് ബിക്കം നോർത്ത് ആവും. നോർത്ത് ഈസ്റ്റ് നോർത്ത് ആണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് നോർത്ത് ആണ് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാടെ. എങ്ങനെയാണ്? നോർത്ത് ഈസ്റ്റ് നോർത്ത് ആണെങ്കിൽ നോർത്തിന് ഓപ്പോസിറ്റ് ആണ് എപ്പോഴും ആര് വരേണ്ടത്? സൗത്ത് വരേണ്ടത്. അതുകൊണ്ട് സൗത്ത് വെസ്റ്റ് എന്തായി മാറി? സൗത്ത് ആയി മാറി. അപ്പോൾ നോർത്ത് സൗത്തും കിട്ടിയാൽ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും വെച്ച് നമുക്ക് വെസ്റ്റും ഈസ്റ്റും മാർക്ക് ചെയ്യാം. സോ ഞാൻ വെസ്റ്റും ഈസ്റ്റും മാർക്ക് ചെയ്തു. സൗത്തിനും വെസ്റ്റിനും ഇടയ്ക്കാണ് ആര് വരുന്നത്? സൗത്ത് വെസ്റ്റ് വരുന്നത്. ഇസ് ക്ലിയർ?
അപ്പോൾ സിമ്പിളായിട്ട് വെസ്റ്റിൻ്റെ പൊസിഷനിൽ വരുന്ന ആരാണ്? സൗത്ത് വെസ്റ്റ് ആണ് എന്ന ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഈ ക്ലാസ്സസ് കാണുക, നമ്മുടെ ഒപ്പം ചെയ്ത് പഠിക്കുക. വലിയ കട്ടി ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. റീസണിങ് നിങ്ങൾ ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.